കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി യു ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ കണ്ടു. ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാതെ കോൺഗ്രസിൽ ഐക്യം പുനഃസ്ഥാപിക്കണമെന്ന് ഘടകകക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സോണിയാഗാന്ധി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് യു ഡി എഫിന്റെ അടിത്തറ ഇളക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കോട്ടയത്ത് ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കോൺഗ്രസിന്റെ പിഴവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് കാരണം. കോൺഗ്രസ് ഘടകകക്ഷികളോട് സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ ശൈലിയിൽ മാറ്റം വരുത്തണം. നേതാക്കളുടെ തമ്മിലടി അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തി, യു ഡി എഫിൽ ഐക്യം പുനഃസ്ഥാപിക്കണം തുടങ്ങിയ നിരവധി പരിഭവങ്ങളാണ് ഘടകകക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയോട് പങ്കുവച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ. യു ഡി എഫിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സംഗതികളൊക്കെ ഹൈക്കമാൻഡാണ് എല്ലാത്തിനും ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അവർ ഇടപെട്ട് പരിഹരിക്കണം. ഐക്യം ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം. കക്ഷികൾക്കകത്തും കക്ഷികൾ തമ്മിലും ഐക്യമുണ്ടാകണം. പ്രത്യേകിച്ചും യു ഡി എഫിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തും ഐക്യമുണ്ടാകണം. വിജയം ഉറപ്പാ, പക്ഷേ പ്രൊവൈഡഡ് ഐക്യത്തോടുകൂടി എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസ് പാർട്ടി ഐക്യത്തോടുകൂടി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ യു ഡി എഫ് ഉറപ്പായി തിരിച്ചു വരും. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി ശക്തമായ പ്രതിരോധം തീർക്കുന്നതാണ് ഘടകകക്ഷികളുടെ പ്രതികരണങ്ങൾ. ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സോണിയാഗാന്ധി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വി എം സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി സംസാരിച്ചു. നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ തുടരുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സോണിയാഗാന്ധിയോട് യു ഡി എഫ് ഘടകകക്ഷികൾ നടത്തിയിട്ടുള്ള പരിഭവം പറച്ചിൽ വരും ദിവസങ്ങളിൽ യു ഡി എഫിനുള്ളിൽ അന്തഛിദ്രങ്ങൾ മൂർച്ഛിപ്പിക്കും. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം ടി പി പ്രശാന്ത്. കൺസ്യൂമർ ഫെഡിൽ കൂട്ടരാജി. കൺസ്യൂമർ ഫെഡിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായി നിയോഗിച്ച 65 എൻക്വയറി കമ്മീഷൻ ജനുവരി 5 റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവച്ചിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് ബോർഡ് അംഗങ്ങളോട് രാജിവെക്കാൻ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കൂട്ടരാജി നടന്നിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിൽ 364 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതേപ്പറ്റി സമഗ്രമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുമായിരുന്നു ശിവൻകുട്ടി എം എൽ എ സർക്കാരിന് പരാതി നൽകിയത്. 100 കോടിയുടെ അഴിമതി നടന്നുവെന്ന മുൻ എം ഡി ടോമിൻ തച്ചങ്കരിയും സതീശൻ പാച്ചേനിയും അടക്കമുള്ളവർ കണ്ടെത്തിയിരുന്നു. മുൻ ചെയർമാൻ ജോയ് തോമസ് അടക്കമുള്ള പല ബോർഡംഗങ്ങൾക്കും അഴിമതിയിൽ പങ്കുള്ളതായും തെളിഞ്ഞു. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് 2 മാസം മുമ്പ് കൺസ്യൂമർ ഫെഡ് ബോർഡിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതിഷേധങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഉയർന്നതിനെ തുടർന്നാണ് അഴിമതിയെപ്പറ്റി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനായി സഹകരണ രജിസ്ട്രാറായ സെൽവരാജിൻ്റെ നേതൃത്വത്തിൽ 65 എൻക്വയറി കമ്മീഷൻ എന്നൊരു അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ഈ റിപ്പോർട്ട് ജനുവരി 5 സർക്കാരിന് സമർപ്പിക്കാനിരിക്കെയാണ് ഒരാൾ ഒഴികെയുള്ള 5 യു ഡി എഫ് അംഗങ്ങൾ രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ പ്രസിഡന്റ് ജോയ് തോമസും ഉൾപ്പെടുന്നു. ജനുവരി 5 സർക്കാരിൽ സമർപ്പിക്കാനിരുന്ന റിപ്പോർട്ടിൽ കൺസ്യൂമർ ഫെഡിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ജോയ് തോമസ് അടക്കമുള്ളവർക്ക് നേരിട്ട് പങ്കുള്ളതായും പറയപ്പെടുന്നു. റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചാൽ സർക്കാർ സ്വാഭാവികമായും ബോർഡിനെ പിരിച്ചുവിടും. പിരിച്ചുവിടൽ അഴിമതിയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയുള്ള ഗൗരവപരമായ നടപടിയായതിനാൽ ഇപ്പോഴുള്ള ബോർഡംഗങ്ങൾക്ക് 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ല. ഇത് മുൻകൂട്ടി കണ്ടാണ് കൂട്ടരാജി നാടകം അരങ്ങേറിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണനെ പ്രതിയാക്കി മലയാളവേദി എന്ന സാംസ്കാരിക സംഘം തൃശൂർ വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ജനുവരി 7 ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതുമായി ചേർത്ത് വായിച്ചാൽ വകുപ്പ് മന്ത്രിക്ക് അഴിമതിയിൽ പങ്കുണ്ടെന്നും സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് യു ഡി എഫ് അംഗങ്ങൾ കൂട്ടരാജി വച്ചിരിക്കുന്നതെന്നും ഉറപ്പ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ തൽക്കാലം പുനഃസംഘടനയുണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പുനഃസംഘടന വേണ്ടെന്നാണ് തീരുമാനം. നിലവിലുള്ള ടീമിനെ മാറ്റിയാൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന നിഗമനത്തെ തുടർന്നാണിത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേർന്നു. ജീവൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മറിയ, ഇന്നലെ തന്നെ കോർ കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു ധാരണ എത്തിയിരുന്നു. എന്നാൽ അതിന് സംസ്ഥാന സമിതിയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഈ ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമമായൊരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടായത്. നിലവിൽ സംസ്ഥാന നേതൃത്വത്തിൽ യാതൊരു തരത്തിലുള്ള പുനഃസംഘടനയും വേണ്ടതില്ല എന്നതാണ് ബി ജെ പിയുടെ തീരുമാനം. എന്നാൽ കുമ്മനം രാജശേഖരൻ, പുതിയ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട കുമ്മനം രാജശേഖരൻ, ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. എത്രയും വേഗത്തിൽ ഒരു പുതിയ ടീം വരണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. എന്നാൽ ആർ എസ് എസിൻ്റെയും അടക്കമുള്ളവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് ഈ കാര്യത്തിൽ ഒരു അടുത്ത മെയ് മാസം വരെ ഒരു പുതിയ ടീമിനെ ഇതിൻ്റെ അകത്ത് നിയോഗിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ പൊതുവിൽ ബി ജെ പി നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന് ദേശീയ നേതൃത്വത്തിൻ്റെയും അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ദേശീയ നേതൃത്വത്തിൽ നിന്നും പങ്കെടുത്ത എച്ച് രാജയും ബി എൽ സന്തോഷും അടക്കമുള്ള
പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇത് സംബന്ധിച്ച ധാരണ അംഗീകരിച്ചിരിക്കുന്നു. എന്തായാലും നിലവിലത്തെ പുനഃസംഘടനയിൽ നിലവിൽ ഒരു പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ അത് ബി ജെ പി സംസ്ഥാന നേതൃതലത്തിൽ ഒരു വലിയ വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നതിൻ്റെ കൂടി കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ ഒരു പുനഃസംഘടന വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. കാരണം വരാൻ പോകുന്നത് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജാഥയാണ്. ആ ജാഥയുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് നിലവിലുള്ള ടീം തന്നെ തുടരട്ടെ, അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ആ ടീം തന്നെ തുടരട്ടെ എന്നതാണ് ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികൾക്കിടയിലും കേന്ദ്ര കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതാക്കന്മാർക്കിടയിലും ഉണ്ടായിരിക്കുന്ന ധാരണ. മറിയ, കൊൽക്കത്തയിൽ ചേരുന്ന സി പി ഐ എം സംഘടനാ പ്ലീനത്തിൽ പ്രമേയത്തിലും റിപ്പോർട്ടിന്മേലുമുള്ള പൊതുചർച്ച പൂർത്തിയായി. 62 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 3 വർഷത്തിനുള്ളിൽ വനിതാ അംഗങ്ങളുടെ എണ്ണം 25% ഉയർത്തുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചർച്ചയ്ക്ക് മറുപടി തയ്യാറാക്കാനുള്ള പോളിറ്റ് ബ്യൂറോ യോഗം പുരോഗമിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മറിയ, പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിലും പി ബി അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലും 3 ദിവസമായി തുടരുന്ന ചർച്ച ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയായി. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ചർച്ചയ്ക്കുള്ള മറുപടി അവതരിപ്പിക്കും. നാളെ റിപ്പോർട്ടിനും പ്രമേയത്തിനും പ്ലീനം അംഗീകാരം നൽകും. ഇതോടുകൂടി സി പി എമ്മിന്റെ 3-ാമത് സംഘടനാ പ്ലീനത്തിന് പരിസമാപ്തിയാകും. നേരത്തെ ഉച്ചയ്ക്ക് ചർച്ച പൂർത്തിയായതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട പി ബി അംഗം പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ സംഘടനാപരമായ ശക്തിപ്പെടുത്തലിന് അനിവാര്യമായ നിരവധി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഭേദഗതികളുമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചതെന്ന് വ്യക്തമാക്കുകയുണ്ടായി. വനിതകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നൽകുന്നത് ഉൾപ്പെടെയുള്ള ഉൾപാർട്ടി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുമെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. 62 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. കേരളത്തിൽ നിന്നും 4 പേർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതോടൊപ്പം തന്നെ വിവിധ വർഗ ബഹുജന സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായി. എസ് എഫ് ഐക്ക് വേണ്ടി വി ശിവദാസിന് ഡിവൈഎഫ്ഐയെ പ്രതികരിച്ച് എം ബി രാജേഷുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ 3 സ്വകാര്യ പ്രമേയങ്ങൾക്കും പ്ലീനം അംഗീകാരം നൽകി. പശ്ചിമബംഗാളിലെ തൃണമൂൽ അതിക്രമങ്ങൾ അതിജീവിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഘടകത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം കോടിയേരി ബാലകൃഷ്ണനാണ് അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ത്രിപുരയിലെ ഇടത് സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്ന പ്രമേയവും പ്ലീനം അംഗീകരിച്ചു. ഇതുകൂടാതെ ഒക്ടോബർ വിപ്ലവത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയവും പ്ലീനം അംഗീകരിച്ചിട്ടുണ്ട്. അറിയാം. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ഗ്രൂപ്പ് തർക്കം ഒഴിവാക്കാൻ സോണിയയുടെ കർശന നിർദ്ദേശം. അതിരുവിട്ട ഗ്രൂപ്പ് പ്രവർത്തനം അനുവദിക്കില്ലെന്നും സോണിയ പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്നു. പ്രശാന്ത്, വിവരങ്ങൾ. സോണിയാഗാന്ധി കോട്ടയത്ത് യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സോണിയാഗാന്ധിക്ക് ഘടകകക്ഷി നേതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് പോര് വളരെ മൂർച്ഛിച്ചിട്ടുണ്ടെന്നും ഈ ഒരു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിലപാടെടുക്കണം എന്നുള്ള ഒരു ശക്തമായ താക്കീത് തന്നെയാണ് സോണിയാഗാന്ധി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിലപാട് സോണിയാഗാന്ധി കടുപ്പിച്ചതോടുകൂടി ഗ്രൂപ്പ് തറ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കെ പി സി അധ്യക്ഷനും എല്ലാവരും ചേർന്നുകൊണ്ടൊരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നാളെ എന്തായാലും അത്തരത്തിലുള്ള സംയുക്ത വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും സോണിയാഗാന്ധി തങ്ങളുടെ നിലപാട് വളരെയധികം കടുപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തല നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന ഒരു കത്ത് ഹൈക്കമാൻഡിന് നൽകിയിരുന്നു. ഹൈക്കമാൻഡ് ഈ കത്ത് നൽകിയ ഒരു സാഹചര്യം അതിനുശേഷം പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യം നിഷേധിച്ചുവെങ്കിലും വിവിധ ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ചില പ്രസ്താവനകളിൽ നിന്ന് ആ കത്തിലെ സാരാംശം അടക്കമുള്ള ശരിവെക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഉണ്ടായത്. മാത്രവുമല്ല ഇത്തരത്തിൽ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഗ്രൂപ്പ് പോരുമായി മുന്നോട്ടിറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാനാവുക. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കോൺഗ്രസിനുള്ളിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ, കോട്ടയത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷികളെല്ലാം തന്നെ സോണിയാഗാന്ധിക്ക് മുന്നിൽ വെച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഐക്യം വേണം എന്നുള്ള നിലപാട് തന്നെയാണ് ലീഗ് സോണിയാഗാന്ധിയെ ധരിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കളും സോണിയാഗാന്ധിയെ കണ്ടു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ
പറഞ്ഞു. ഒപ്പം ഏകപക്ഷീയമായിട്ടുള്ള ചില നിലപാടുകൾ കോൺഗ്രസ് എടുക്കുന്നു, നിർദ്ദിഷ്ടമായിട്ടുള്ള നിലപാടുകളല്ല കോൺഗ്രസിന്റേത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിന്റെ ശൈലി മാറ്റണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളടക്കം ഘടകകക്ഷികൾ പങ്കുവച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംയുക്ത ഒരു വാർത്താ സമ്മേളനം എന്ന ആശയവും നിലപാട് ഘടിപ്പിച്ച് ഉമ്മൻചാണ്ടിയോടും അതുപോലെ സുധീറിനോടും രമേശ് ചെന്നിത്തലയോടും എല്ലാം തന്നെ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മധു കൈതപ്രം അനുസ്മരണവും പ്രഥമ പുരസ്കാര സമർപ്പണവും തിരുവനന്തപുരത്ത് നടന്നു. പ്രശസ്ത സംവിധായകരായ ടി വി ചന്ദ്രൻ, ശശി പരവൂർ, കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രഥമ മധു കൈതപ്രം പുരസ്കാരം അലീഫിന്റെ സംവിധായകൻ എൻ കെ മുഹമ്മദ് കോയയ്ക്ക് ഷാജി എൻ കരുൺ സമ്മാനിച്ചു. ഛായാഗ്രാഹകൻ വേണു, നടി പ്രിയങ്ക, അനിൽ മുഖത്തല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊൽക്കത്ത സ്വദേശിയായ നബീൻ ജോഷിയെ 2002 മുതൽ കാണാനില്ല. കൊല്ലന്ത്ര നഗരത്തിൽ ഇയാളെ കണ്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നു. കണ്ടുമുട്ടുന്നവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിയോടെ മന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മേൽനോട്ടത്തിൽ എസ് ഇ ശങ്കരൻ നമ്പൂതിരിയാണ് നട തുറന്നത്. അതിനുശേഷം 18-ാം പടിക്ക് സമീപത്തുള്ള ആഴിയിൽ തന്ത്രിയും മേൽശാന്തിയും അഗ്നി പകർന്നു. ഇതോടെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു. ജനുവരി 15-നാണ് മകരവിളക്ക്.